ട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിനെ എങ്ങനെ നമുക്ക് ഫിഷ് ടാങ്ക് ആക്കി മാറ്റാമെന്നാണ്. ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് രണ്ട് ടൂൾസ് വേണ്ടത് പ്ലെയറും ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ഇതിൻ്റെ ഒരറ്റം മൈനസും ഒരറ്റം പ്ലസ്സും ഉള്ള ടൈപ്പാണ് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലൊരു ഇരുമ്പ് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നതാണ്, അതിനെ നമുക്ക് നേരെയാക്കാം. ഇത് മണ്ടയിലും താഴെയായിട്ടാണ് ഇരിക്കുന്നത്, രണ്ടെണ്ണം മണ്ടയിലും രണ്ടെണ്ണം താഴെ. ഇനി നമുക്കൊന്ന് നേരെയാക്കി കൊടുക്കാം. ായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ഒന്ന് ചരിച്ചു വെക്കാം ചെറുതായിട്ട്. ഇപ്പൊ നമുക്ക് കാണുന്നത് ഇനി അനുഭവിക്കട്ടെ. അത് നമുക്ക് ഇവിടെ സ്ക്രൂ ആണ്. ഇത് അഴിയത്തില്ല, നമുക്ക് വേറൊരു ടൂളിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഒരു ചുറ്റിക എടുക്കാം, പക്ഷേ നമുക്ക് ഒരു ചെറുതായിട്ടും തട്ടിക്കും. ഇപ്പൊ ഇത് ചെറുതായിട്ട് അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ അടിച്ചു പൊട്ടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്തായാലും വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകുന്ന വയറും പുറത്തേക്ക് അല്ല ഇതിന് കണക്ഷൻ കൊടുക്കുന്ന വയറും കൂടെ നമുക്ക് അഴിച്ചു വിടണമായിരുന്നു. ഇവിടെ സ്ക്രൂ ആണ്, ഇളക്കാണ്. സ്ക്രൂ എടുത്ത് മാറ്റാം. എന്നാലും ഇത് ഇവിടുന്ന് ഇതിൻ്റെ ബോഡിയിൽ നിന്ന് വിട്ടു മാറുന്നതാണ്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട്, അതും കൂടെ അഴിക്കാം. തിരിച്ചു വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തെ ഈ സാധനം, ഈ ഫ്രണ്ടിൽ ഒരു ലോക്കാണ്, ബാക്കിൽ രണ്ട് സ്ക്രൂ ആണ്. ഇത് നേരത്തെ അഴിച്ചു വെച്ചിരുന്നതാണ്. നമുക്ക് അതിൻ്റെ വെളിയിലേക്ക് വരുന്ന ഒരു ക്ലിപ്പ് കാണുന്നുണ്ടെന്ന്, ഒരു ക്ലിപ്പുണ്ട്, അത് ഇങ്ങനെ ജസ്റ്റ് വലിച്ചൂരി എടുത്താൽ മതി. അതിപ്പോൾ എടുത്തു കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു വയറും ഇതിൻ്റെ കംപ്രസറിൻ്റെ പൈപ്പ് വരുന്നുണ്ട് സ്വിച്ചിൻ്റെ, അത് നമുക്ക് കട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഈ വയറും കട്ട് ചെയ്ത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത പോലെ അഴിച്ചെടുക്കുക. അഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ബാക്ക് സൈഡിൽ തന്നെ വന്നിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ ജസ്റ്റ് അത് വലിച്ചെന്ന് നോക്കാം. വന്നില്ലെങ്കിൽ നമ്മളൊന്ന് ശക്തിക്ക് വലിച്ചാൽ മതി, ഇല്ലെങ്കിൽ ആ സൈഡിലൊന്ന് ചെറുതായിട്ട് തള്ളി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആദ്യം പോലെ തന്നെ ശേഷം നമ്മുടെ ഈ കംപ്രസറിൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട്, നമ്മൾ മണ്ടേ കണ്ട പോലെ തന്നെ ഒരു ലോക്കാണ് താഴെ ഇരിക്കുന്നത്. അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. തിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയാക്കുകയാണ്. നേരെയാക്കിയാലേ സംഭവം മണ്ടയിലോട്ട് പൊക്കിയാൽ ഊരി വരും. നാലെണ്ണമാണ് ഇതിലുള്ളത്, നാലും ഒന്ന് നേരെയാക്കി കൊടുക്കാം. നമുക്കിവിടെ ഇപ്പോൾ രണ്ട് ലോക്ക് അഴിച്ചു കഴിയുമ്പോൾ ഒരു ഇരുമ്പിന് പീസ് കാണാം. അത് നമുക്ക് ചെറുതായിട്ട് ഈ സൈഡ് നമ്മൾ നേരത്തെ ഊരി വെച്ചതാണ്, അത് അതുപോലെ തന്നെ ഈ സൈഡ് ഊരാം. ഇപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് എടുത്താണ് ഈ പീസ്, അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് പ്ലെയറും കൊണ്ടൊന്നിങ്ങനെ ആട്ടിട്ട് ഊരിയെടുക്കാം. ഇതാണ് ആ പീസ്. ഇത് രണ്ടും എടുത്തു കഴിയുമ്പോൾ ഇപ്പം ആ കംപ്രസർ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടെ നമുക്കത് ഊരിയെടുക്കാം. ജസ്റ്റ് മേളിലോട്ട് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. ഇപ്പം ഇത് കണ്ടില്ലേ, ഊരി വന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാം. നമ്മൾ ഊരിയെടുത്തു. നമ്മൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ വന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ നാല് സ്ക്രൂ ഉണ്ട്, അത് നമുക്ക് അഴിക്കാം.
ഈ സൈഡിലായിട്ടായിരിക്കും സ്ക്രൂ. ഇത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതാണ്, ഇപ്പം നമ്മൾ ഇവിടുത്തെ രണ്ട് സ്ക്രൂ ആണ് അഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മണ്ടയിലായിട്ടാണ് രണ്ട് സ്ക്രൂ. നമ്മളിപ്പം ജസ്റ്റ് ഇത് വലിച്ചപ്പോഴത്തേക്കാണ് അറിഞ്ഞാൽ മണ്ടയിലാണ്. ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണത്തില്ല. താഴത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇൻസുലേഷനോടെ നമുക്ക് അകത്തിരിക്കുന്നതാണ്. നമുക്ക് അകത്തെ രണ്ട് സ്ക്രൂ ഒഴിക്കാം. നമ്മളിപ്പം ഊരിയെടുത്ത രണ്ട് സ്ക്രൂ നല്ല നീളമുള്ള സ്ക്രൂ ആണ്. കുറച്ച് നേരം പിടിക്കും ഈ സാധനം അഴിക്കാൻ. അതിനുശേഷം നമുക്കിനിയിപ്പം ജസ്റ്റ് ഈ ഫ്രണ്ടിലത്തെ ഈ കവറൊന്ന് വലിച്ചാൽ മതി, അത് ഊരി വരും. മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിലായിട്ട് ഏറ്റവും അകത്ത് രണ്ട് സ്ക്രൂ കാണാം. അത് സ്ക്രൂ ഡ്രൈവർ എത്തും തോന്നുന്നില്ല. അപ്പം നമുക്ക് ഒരു പ്ലെയർ വെച്ച് ഊരാം. നമ്മളിപ്പോൾ അടുത്തതായിട്ട് നമ്മളത് ഇളക്കിയെടുത്തു മണ്ടേന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്തൊരു പൈപ്പ് വരുന്നുണ്ട്, അത് നമുക്ക് ഇങ്ങനെ ഊരാൻ നോക്കാം. ഇതിന് മണ്ടയിലൊരു ഒരു ബാക്കിൽ ഏറ്റവും ബാക്കിലായിട്ടൊരു ഷീറ്റ് ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്നത് കാണാം. അതിന് നമുക്കൊന്ന് സ്ക്രൂ ഡ്രൈവറും കൊണ്ടൊന്ന് ഓർത്തോളൂ. നമ്മളിപ്പോൾ ഫ്രീസറിൻ്റെ ബാക്കിൽ രണ്ട് പൈപ്പ് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇത് കട്ട് ചെയ്യാതെ വരുമെന്ന് ഓർത്താണ് നമ്മൾ ഊരിയത്, പക്ഷെ അങ്ങനെയല്ല, ഇത് കട്ട് ചെയ്ത് തന്നെ എടുക്കണം. മൊത്തം വെൽഡ് ചെയ്തേക്കുവാണ്. നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അകത്തും രണ്ട് പീസ് പൈപ്പ് ഉള്ളതാണ്, അത് നമുക്കൊന്ന് നോർക്കാം. എന്നാലേ അത് പുറത്തോട്ട് വലിക്കുമ്പോൾ വരത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ബാക്കിയുള്ള സാധനങ്ങളും കൂടി യൂസ് ചെയ്യാനോ വേണ്ടി തന്നെയാണ് ഇങ്ങനെ മുറിച്ചൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ തന്നെ ആ കംപ്രസറിൻ്റെ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം. ഇപ്പം നമ്മളൊന്ന് നോർത്ത് കൊടുക്കാം. നോർത്ത് കൊടുത്താലേ ആ ചെറിയ ഹോളിൽ കൂടെ വരത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് വലിച്ചെടുത്തപ്പോഴത്തേക്ക് നമുക്കൊരു പണി കിട്ടി. ആ സൈഡിൽ കൊണ്ട് ആ കേബിൾ രണ്ടും കൊണ്ട് ഒന്ന് കീറി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് നോർത്തിട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അല്ല, നല്ലവണ്ണം നമുക്ക് ഈ ഫ്രിഡ്ജ് ബോക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ എം സിയിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ജസ്റ്റ് കുക്കി എടുക്കാം. കുറച്ച് കട്ടിയായിരിക്കും, എന്നാലും പറഞ്ഞ് വലിച്ചു കഴിഞ്ഞ് വരും. ഇതിപ്പോ നല്ല വെയിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിനിപ്പം പൊക്കി എടുത്ത് വേറെ എവിടെ പ്രോപ്പറായിട്ട് ഫിഷ് ടാങ്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഈ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് തട്ടി പറിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ രണ്ട് സ്ക്രൂ ഉണ്ട്. ഇപ്പോൾ ഒത്തിരി പഴക്കം ഉള്ളതുകൊണ്ട് നല്ലവണ്ണം തുരുമ്പായിരിക്കുകയാണ്. നമുക്കിത് തട്ടിക്കളയാം. നമ്മളതിൻ്റെ ഡോറാണ് അളക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഇതിനെ മണ്ടയിലൊരു ക്യാപ്പ് ഊരാം. ഇതിൻ്റെ മണ്ടയിൽ ഇപ്പം നമുക്കുള്ളത് 9-2 നട്ടാണുള്ളത്. അതിനായിട്ട് നമുക്കൊരു റിംഗ് സ്പാൻഡർ ആവശ്യമുണ്ട്. റിംഗ് തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ നട്ട് സ്ലിപ്പാകും. നമുക്ക് ഒന്ന് അഴിക്കാം. ഇപ്പം നമ്മൾ അതിന് മണ്ടയിൽ രണ്ട് നട്ട് ഊരി. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ടൊന്ന് പൊക്കി എടുക്കാം. പൊക്കി എടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു സാധനമാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഡോറൊന്ന് തുറന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മണ്ടയിലോട്ട് വലിച്ചാൽ മതിയായിരിക്കും. ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു സഹായം കൊടുക്കും. നമുക്കിപ്പോൾ ഡോറ് ജസ്റ്റ് ഒന്ന് പൊക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡോറ് നമുക്ക് മാറ്റാം. നമ്മളിപ്പോൾ എം സിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം വൈറ്റിലാണ് വരുന്നത്. ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ മുറിക്കുക. അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു ബ്ലാക്ക് കളറും നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തേക്ക് ചെയ്ത് വെച്ച് എൻസിയിലെടുത്ത് നല്ലവണ്ണം പരത്തി തേക്കുവാണ്. ഒത്തിരി പൊക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കുക, നല്ലവണ്ണം ഇരുത്തി തേക്കുക. ഇപ്പം എല്ലാ ഹോളിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.